السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك مليا قرآن برنام 224. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിൻ്റെ ഏതാനും ആയത്തുകളാണ് നാം ഇപ്പോൾ കേട്ടത്. ദുർനടപ്പുകാരായ ആളുകൾ, അവർ ആരു തന്നെയായിരുന്നാലും അവരെ ഒന്നടങ്കം താക്കീത് ചെയ്യാനാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചതെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിവരിച്ചു തന്നു. അതിനുശേഷം അതിനേക്കാൾ ഗുരുതരമായ ഒരു അബദ്ധധാരണ വെച്ച് പുലർത്തുന്നവരെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത വചനങ്ങളിലൂടെയായി നമ്മെ നമ്മോട് ഉണർത്തുന്നത്. അള്ളാഹു പറയുന്നു, മാക്കിസീന ഫീഹി അബദാ, അവർ ശാശ്വതമായി ആ പ്രതിഫലത്തിലാണ് കഴിഞ്ഞുകൂടുക. സത്യവിശ്വാസികളായ ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് അതിമഹത്തായ പ്രതിഫലമുണ്ടെന്ന് അറിയിക്കുക, സന്തോഷം അറിയിക്കുക, അതിനുവേണ്ടിയുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു ഉണർത്തിയതിനു ശേഷം, അന്നലഹും അജറൻ ഹസന മാക്കിസീന ഫീഹി അബദാ, അവർ ശാശ്വതമായി ആ പ്രതിഫലത്തിലാണ് കഴിഞ്ഞുകൂടുക. കുറച്ചു കാലത്തേക്കുള്ള പ്രതിഫലമല്ല, കുറച്ചു കാലത്തേക്കുള്ള സുഖവാസമല്ല, പരിശുദ്ധമായ സ്വർഗലോകം അത് സത്യവിശ്വാസികൾക്ക് കാലാകാലം, കാലമില്ലാത്ത കാലം വസിക്കുവാനുള്ള സങ്കേതമാണെന്ന് അല്ലാഹു തആല ഉണർത്തുന്നു. വീണ്ടും അല്ലാഹു പറയുകയാണ്, വയുൻദിറല്ലദീന ഖാലു തഹദല്ലാഹു വലദ. ഈ പരിശുദ്ധമായ ഖുർആനു ശരീഫിൻ്റെ അവതരണം അത് സത്യനിഷേധികളായ ആളുകൾക്കുള്ള താക്കീതാണ് എന്ന് പറഞ്ഞതിന് ശേഷം പ്രത്യേകമായി ഒരു വിഭാഗത്തെ അള്ളാഹു തആല താക്കീത് നൽകുന്നതിന് വേണ്ടി പ്രത്യേകം ഉണർത്തുന്നു. അള്ളാഹു സന്താനങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നവരെ പ്രത്യേകം താക്കീത് ചെയ്യുവാനുമാണ് ഈ ഗ്രന്ഥത്തെ അള്ളാഹു തആല അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു ഉണർത്തുകയാണ്. വയുൻദിറല്ലദീന ഖാലു തഹദല്ലാഹു വലദ, അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നുണ്ട്. ആ വിഭാഗത്തിനും ശക്തമായ താക്കീത് നൽകുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ ഖുർആനു ശരീഫിനെ അവതരിപ്പിക്കുന്നത് എന്ന് അള്ളാഹു തആല ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസൈർ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം പ്രവാചകനാണെന്ന അഭിപ്രായമുണ്ട്. ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് ജൂതന്മാരായ ആളുകൾ വാദിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് ക്രിസ്ത്യാനികളും വാദിക്കുന്നുണ്ട്. മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്രിമാരാണെന്ന് ഖുറൈശികളായ അറബികളും വാദിച്ചിരുന്നു. അവരുടെ ഈ വാദങ്ങൾക്കൊക്കെയും
മറുപടി പറഞ്ഞ്, അങ്ങനെ അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ടാകുന്നു, അള്ളാഹു സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവനാണ്, അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് വാദിക്കുന്നു വിഭാഗത്തെ പ്രത്യേകം താക്കീത് ചെയ്യുവാൻ വേണ്ടിയുമാണ് ഈ പരിശുദ്ധമായ ഖുർആനു ഷെരീഫിനെ അള്ളാഹു തആല അവതരിപ്പിച്ചതെന്ന് അള്ളാഹു പ്രത്യേകം ഉണർത്തുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെ പറയുന്നു, മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിയാബാഇഹിം കബറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. അള്ളാഹു പറയുകയാണ്, അവർക്കോ അവരുടെ പിതാക്കൾക്കോ അതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല. മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്കുമില്ല. വലാ ലിയാബാഇഹിം, അവരുടെ പിതാക്കന്മാർക്കോ യാതൊരുവിധ അറിവുമില്ലാതെയുള്ള ജൽപ്പനങ്ങൾ മാത്രമാണത്. കബുറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ വാക്ക് വളരെ കടുത്തത് തന്നെ. ഈ യഖൂലൂന ഇല്ലാ കദിബ, അവർ പറയുന്നത് കള്ളം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ആ അബദ്ധ ജടിലമായ ആ വാദങ്ങളെ അള്ളാഹു തആല വളരെയധികം അവർ പറഞ്ഞ ആ വാക്കുകൾ വളരെ മോശമായിപ്പോയി, തികച്ചും അബദ്ധമായ പ്രയോഗമാണ് അവർ പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനത്തെ കൂട്ടർക്ക് അതികഠിനമായ ശിക്ഷയുണ്ടെന്ന് താക്കീത് നൽകുവാൻ വേണ്ടിയുമാണ് ഈ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതെന്ന് അള്ളാഹു തആല ഊന്നി പറയുകയാണ്. അവർക്ക് തന്നെ യാതൊരു എത്തും പിടിയുമില്ലാതെ തനി കള്ളമായ വാദമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ആ കൂട്ടരെ പ്രത്യേകം താക്കീത് ചെയ്യുവാനും വയുന്ദിറല്ലദീന ഖാലുത്തഹദല്ലാഹു വലദ, പ്രത്യേകം ആ വയുന്ദിറ എന്ന ആ വചനത്തെ വീണ്ടും അള്ളാഹു തആല ആവർത്തിച്ച് പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇവരെ പ്രത്യേകം എടുത്തു പറയുകയും താക്കീത് ചെയ്യാൻ എന്ന പദം ആവർത്തിക്കുകയും ചെയ്തത് അവരുടെ നിഷേധത്തിൻ്റെ അതീവ ഗുരുതരാവസ്ഥ സ്പഷ്ടമാക്കുവാൻ വേണ്ടിയാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ രണ്ടു ലോകത്തിൻ്റെയും സൗഭാഗ്യത്തിന് കാരണമായി പരിശുദ്ധമായ ഖുർആനു ഷെരീഫ് ജനങ്ങൾ തള്ളിക്കളയുന്നതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസഹനീയമായ ദുഃഖം അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ അത്രയൊന്നും ദുഃഖിച്ച് വിഷമിക്കേണ്ടതില്ലെന്നും ഉപദേശം മാത്രമാണ് നബിയെ അങ്ങ് നിർവഹിക്കേണ്ടതെന്നും അവരെ സന്മാർഗത്തിൽ ചേർക്കേണ്ടെന്ന ചുമതല നബിയെ അങ്ങക്ക് ഇല്ല എന്നും ഒക്കെ അള്ളാഹു തആല ഉണർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫാ. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം, ഈ സന്ദേശത്തിൽ അഥവാ ഈ പരിശുദ്ധമായ ഖുർആനു ഷെരീഫിൽ അവർ വിശ്വസിക്കാതിരിക്കുന്ന പക്ഷം നബിയെ ദുഃഖിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ താങ്കൾ ജീവൻ അപകടപ്പെടുത്തിയേക്കാം, അതിൻ്റെ ആവശ്യമില്ല നബിയെ. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫാ. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത ലഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളായ ആളുകളും ജൂതന്മാരായ ആളുകളും ഒക്കെ അവിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. ആ ദുഃഖത്തിന് നബിയെ അങ്ങക്ക് അവകാശമില്ല, ദുഃഖിക്കേണ്ട ആവശ്യം അങ്ങക്കില്ല നബിയെ. അവരോടൊക്കെ മുന്നറിയിപ്പ് നൽകുകയും താക്കീത് നൽകുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന പക്ഷം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിമഹത്തായ പ്രതിഫലമുണ്ടെന്നുള്ള സന്ദേശം എത്തിക്കുക എന്ന ദൗത്യവുമാണ് നബിയെ അങ്ങക്കുള്ളത്. അല്ലാതെ അവരെല്ലാവരെയും ഹിദായത്തിലേക്ക് ചേർക്കാൻ നബിയെ അങ്ങക്ക് കഴിയില്ല. അത് ആ ഉത്തരവാദിത്വം, ആ ബേജാറ് അങ്ങക്ക് വേണ്ട എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് പരിശുദ്ധമായ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. നിശ്ചയമായും ഭൂമിയിലുള്ളതിനെ നാം അതിന് അലങ്കാരമാക്കിയിരിക്കുന്നു. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും
അതിന് ആ ഭൂമിക്ക് ഗംഭീരമായ ഒരു അലങ്കാരമായിട്ടാണ് അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ എന്തിനാണ് അള്ളാഹു താല അലങ്കാരപൂർവമായ ഒരു അവതരണം ഭൂലോകത്ത് അള്ളാഹു താല അവതരിപ്പിച്ചിട്ടുള്ളത്? ലീനബുലുവഹും അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ് കൂടുതൽ നല്ല നടപടികൾ എന്ന് നല്ല നടപടിക്കാർ ആരാണെന്ന് അള്ളാഹു താല പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ഭൂലോകത്തെ ഇത്രയും മൊഞ്ചായി ഇത്രയും സൗന്ദര്യപൂർണമായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂലോകത്തെ സൃഷ്ടിച്ച് ആളുകളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെന്തിനാണ് ലീനബലുവഹും അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ് കൂടുതൽ നല്ല നടപടിക്കാർ എന്ന് പരീക്ഷിക്കുവാനായി മാത്രമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയുകയാണ്. ഇൻഷാഅല്ലാ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിലായി നമുക്ക് പറയണം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്ന നിലക്ക് ഈ മഹത്തായ ഖുർആൻ ഷരീഫിൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.